നമസ്കാരം. ഇ ഡി റെയ്ഡുകൾ, ഇത് രാഷ്ട്രീയ പകപോക്കലാണോ? ഈ ചോദ്യമാണ് ചോദിക്കാനുള്ളത്. ഇത് സ്വാഭാവികമായി എന്താണ് അന്വേഷണത്തിൻ്റെ ഭാഗമായുള്ള റെയ്ഡുകളാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ള പരിശോധനകളാണോ വിവിധ ഇടങ്ങളിൽ നടക്കുന്നത് എന്ന ചോദ്യം ഇവിടെ പല മാധ്യമങ്ങളും അതുപോലെ തന്നെ എന്താണ് ചില സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് ചിന്തിക്കേണ്ടത്, ഈ റെയ്ഡുകൾ നടക്കുമ്പോൾ അല്ലെങ്കിൽ വെറുതെ ഒരാളുടെ വീട്ടിൽ എന്തെങ്കിലും ഇ ഡി റെയ്ഡോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എൻ ഐ എ റെയ്ഡോ ഒക്കെ നടക്കാറുണ്ടോ? അങ്ങനെ നടക്കാനുള്ള സാധ്യത ഉണ്ടോ? രാഷ്ട്രീയമായ പകപോക്കൽ ഇ ഡി റെയ്ഡിലൂടെ സാധിക്കുമോ? എന്തെങ്കിലും ഒരു വിവരം കിട്ടാതെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റോ അങ്ങനെയുള്ള സംവിധാനങ്ങളോ റെയ്ഡ് നടത്തുമോ? തുടങ്ങി ഒട്ടേറെ സംശയങ്ങളാണ് ഇവിടെ ഉയരുന്നത്. വിഷയം തമിഴ്നാട്ടിൽ നിന്നാണ്. തമിഴ്നാട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കെ പൊന്മുടിയുടെ വീട്ടിലാണ് ഇന്ന് റെയ്ഡ് നടന്നത്. ഇപ്പോഴും റെയ്ഡ് തുടരുകയാണ് എന്നാണ് മനസ്സിലാകുന്നത്. റെയ്ഡ് പൂർത്തിയായോ എന്ന് വ്യക്തമായി അറിയില്ല. ഇതിനു മുൻപ് തമിഴ്നാട് മന്ത്രി കെ സെന്തിൽ ബാലാജിയുടെ വീട്ടിൽ റെയ്ഡ് നടത്തുകയും തുടർന്ന് നാടകീയമായ സംഭവങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്തിരുന്നു. അത് എന്താണ് വലിയ വാർത്തയാവുകയും കേരളത്തിലടക്കം അത് വലിയ ചർച്ചയാവുകയും ഒക്കെ ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നമൊക്കെ ചൂണ്ടിക്കാട്ടി എന്താണ് ചില ഇളവുകൾ തേടിക്കൊണ്ട് കോടതിയിൽ വിഷയം അവതരിപ്പിക്കുകയും തുടർന്ന് നിയമ നടപടികളിലൂടെ തന്നെ കാര്യങ്ങൾ മുമ്പോട്ട് പോവുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു. ഇപ്പോൾ കെ പൊന്മുടിയുടെ വീട്ടിലും റെയ്ഡ് നടന്നു അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ട് ഇത്തരം റെയ്ഡുകൾ നടക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരമേറ്റ ശേഷം ആണ് നമ്മൾ ഈ ഇ ഡി എന്ന ഒരു പേര് കേൾക്കുന്നത്. അതുവരെ ഇ ഡി ഉണ്ടായിരുന്നോ എന്നുള്ളതല്ല, അതിനുശേഷമാണ് ഇ ഡി റെയ്ഡുകളും അതുപോലെ തന്നെ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി എന്ന സംഘം രൂപീകരിച്ച് നടക്കുന്ന പരിശോധനകളൊക്കെ തന്നെ. ഈ പി എഫ് ഐ നിരോധന കാലത്തൊക്കെ തന്നെ വ്യാപകമായി ഇപ്പോഴും റെയ്ഡുകൾ പലയിടങ്ങളിലും നടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്തൊക്കെ വന്നാലും ഒരു ചെറിയ തരിയില്ലാതെ, കനൽ തരിയില്ലാതെ ഇത്രയും വലിയ തീയും പുകയും ഉണ്ടാവുമോ എന്ന ചോദ്യമാണ് ഉള്ളത്. എന്തിനേയും ഏതിനേയും ഇപ്പോൾ രാഷ്ട്രീയ പകപോക്കലാണ് എന്ന് പലരും വിശേഷിപ്പിക്കുന്ന ഈ കാലഘട്ടത്തിൽ വെറുതെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തേണ്ട കാര്യമുണ്ടോ? ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം. കാരണം വെറുതെ ഒരാളുടെ വീട്ടിൽ, ഞങ്ങളുടെ ആരുടെയും വീട്ടിൽ ഇ ഡിയും എൻ ഐ എയും ഒന്നും റെയ്ഡ് നടത്തുന്നില്ല. ഞങ്ങളൊക്കെ മാധ്യമ പ്രവർത്തകരാണ്, ഞങ്ങളൊക്കെ കാലങ്ങളായി ഈ രംഗത്ത് നിൽക്കുന്നവരാണ്, ഞങ്ങളൊക്കെ അല്പം രാഷ്ട്രീയവും കാര്യങ്ങളും ഒക്കെ തന്നെ നമ്മളുടെയൊക്കെ മനസ്സിലും ജീവിതത്തിലും ഒക്കെ ഉള്ളതാണ്. എന്നിട്ടും ഞങ്ങളുടെ ഒന്നും വീടുകളിൽ ഇ ഡി റെയ്ഡ് നടത്തുന്നില്ല. ഒരു വേള ഇ ഡിയുടെ ചില നോട്ടീസുകൾ ഞങ്ങളുടെ എഡിറ്റർ ഇൻ ചീഫ് ഷാജൻ സ്കറിയയ്ക്ക് കിട്ടിയതായി അറിയുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ എത്തിയതായി അറിയുന്നു. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ അന്വേഷണ സംവിധാനങ്ങൾ എന്തെങ്കിലും ഒരു സൂചന കിട്ടാതെ, എന്തെങ്കിലും ഒരു പരാതി കിട്ടാതെ ഇത്തരത്തിലുള്ള റെയ്ഡുകൾ, പരിശോധനകൾ നടത്തുമോ എന്നുള്ളതാണ്. നോട്ടീസ് കൊടുക്കുന്നതൊക്കെ സ്വാഭാവികമായ നടപടി പ്രക്രിയ മാത്രമാണ്. അതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യലുകൾ ഉണ്ടായേക്കാം. ആരെങ്കിലും കൊടുത്ത പരാതിയുടെ അല്ലെങ്കിൽ കള്ളപ്പരാതിയുടെ പേരിലായിരിക്കാം ചിലപ്പോൾ നോട്ടീസും മറ്റു കാര്യങ്ങളും ലഭിക്കുന്നത്, ചിലപ്പോൾ അന്വേഷണങ്ങൾ നടക്കുന്നത് ഒക്കെ ശരിയാണ്. പക്ഷേ രാഷ്ട്രീയമായി ഉള്ള ഒരു തരം പകപോക്കൽ മാത്രമായി ഇതിനെ കാണുന്നത് ശരിയായ നടപടിയാണോ എന്നാണ് ചോദിക്കാനുള്ളത്. ഒരിക്കലുമല്ല. രാഷ്ട്രീയമായ പകപോക്കലിൻ്റെയോ രാഷ്ട്രീയമായ നടപടികളുടെയോ ഭാഗമായിട്ട് അല്ല സമ്പൂർണ്ണമായി ഇത്തരം റെയ്ഡുകൾ നടക്കുന്നത്. ഇപ്പോൾ എന്താണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തമിഴ്നാട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ വീട്ടിലാണ് റെയ്ഡ് നടന്നത്. വില്ലുപുരത്തുള്ള വീട്ടിൽ രാവിലെ 7 മണിയോടെയാണ് റെയ്ഡ് ആരംഭിച്ചത്. മന്ത്രിയുമായി ബന്ധപ്പെട്ട മറ്റ് പലയിടങ്ങളിലും ഇ ഡി റെയ്ഡ് നടത്തുന്നുണ്ട് എന്നാണ് വിവരം. 7 പേരടങ്ങുന്ന സംഘമാണ് റെയ്ഡ് നടത്തുന്നത്. എന്താണ് റെയ്ഡിന് കാരണം എന്ന് വ്യക്തമല്ല. ഇപ്പോൾ ഈ വിഷയം റിപ്പോർട്ട് ചെയ്തത് എ എൻ ഐ ആണ്. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഒഫീഷ്യൽ സെർച്ച്, തമിഴ്നാടു ഹയർ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ കെ പൊന്മുടീസ് റെസിഡൻസ് ഇൻ വില്ലുപുരം ഡിസ്ട്രിക്റ്റ്, ഡീറ്റെയിൽസ് അവൈറ്റഡ് എന്നാണ് എ എൻ ഐ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. തമിഴ്നാട് സെന്തിൽ ബാലാജിയുടെ വീട്ടിൽ റെയ്ഡ് നടത്തി അറസ്റ്റ് ചെയ്ത് മാസങ്ങൾക്കുള്ളിലാണ് വീണ്ടും ഒരു മന്ത്രിയുടെ വീട്ടിൽ കൂടി ഇ ഡിയുടെ റെയ്ഡ് എന്നത് ശ്രദ്ധേയമാണ്. ജയലളിത സർക്കാരിൽ നിന്ന് മന്ത്രിയായിരിക്കെ ജോലിക്ക് കോഴ വാങ്ങിയെന്ന കേസിലായിരുന്നു തമിഴ്നാട് വൈദ്യുതി എക്സൈസ് വകുപ്പ് മന്ത്രി സെന്തിൽ ബാലാജി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തത്. അതുപോലെ തന്നെ കെ പൊന്മുടിയുമായി ബന്ധപ്പെട്ട് എന്താണ് കേസ്, ഏതാണ് കേസ് എന്നൊന്നും അറിയില്ല. പക്ഷേ ഇതൊരു രാഷ്ട്രീയ പകപോക്കലല്ല, ഇതൊരു രാഷ്ട്രീയമായ നീക്കമല്ല. ഇപ്പോൾ രാഷ്ട്രീയമായ നീക്കമാണെങ്കിൽ, അല്ലെങ്കിൽ രാഷ്ട്രീയമായ ഒരു പകപോക്കലിൻ്റെ നടപടിയാണെങ്കിൽ, ബി ജെ പി ഭരിക്കാത്ത എല്ലാ സംസ്ഥാനങ്ങളിലും എല്ലാ മന്ത്രിമാരുടെ വീട്ടിലും എല്ലാ പ്രതിപക്ഷ അല്ലെങ്കിൽ അവിടുത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷികളുടെയൊക്കെ തന്നെ വീടുകളിലും ഓഫീസുകളിലുമൊക്കെ റെയ്ഡ് നടത്തേണ്ടതായിരുന്നു, റെയ്ഡ് നടക്കേണ്ടതായിരുന്നു. രാഷ്ട്രീയ പകപോക്കലുകൾ, ഇപ്പോൾ കേരളത്തിൽ പലതരത്തിൽ ഉള്ള രാഷ്ട്രീയ പകപോക്കലുകൾ നടത്തുന്നു അല്ലെങ്കിൽ നടക്കുന്നു എന്നുള്ളതാണ്. മാധ്യമ വേട്ടകൾ നടക്കുന്നു എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. തീർച്ചയായിട്ടും അതൊക്കെ തന്നെ ഒരു തരം പ്രതികാര നടപടിയുടെ ഭാഗമായിട്ടാണ് എന്ന് ചൂണ്ടിക്കാട്ടപ്പെടുമ്പോഴും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ റെയ്ഡുകൾ
പരിശോധനകൾ അന്വേഷണങ്ങൾ നോട്ടീസ് കൊടുക്കൽ ഒന്നും അത്തരത്തിലുള്ളതല്ല എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. എന്തായാലും തുടർന്നും ഇത്തരത്തിൽ തമിഴ്നാട്ടിലും വിവിധ സംസ്ഥാനങ്ങളിലും മന്ത്രിമാരുടെയും രാഷ്ട്രീയക്കാരുടെയും ഒക്കെ വീടുകളിൽ പരിശോധന നടക്കും എന്ന ഒരു സൂചനയാണ് ദേശീയ മാധ്യമങ്ങൾ നൽകുന്നത്. ഇത് പരിശോധനകൾ നടത്തേണ്ടതും അന്വേഷണങ്ങൾ നടക്കേണ്ടതും അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ക്രമക്കേടുകളോ അല്ലെങ്കിൽ അനധികൃതമായ എന്തെങ്കിലും നടപടികളോ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതൊക്കെ പരിശോധിച്ച് അതൊക്കെ അന്വേഷിച്ച് കണ്ടെത്തേണ്ട ചുമതലയുള്ള ഒരു അന്വേഷണ ഏജൻസിയാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്. അവർ കൃത്യമായി അവരുടെ ജോലി ചെയ്യുന്നു എന്ന് മാത്രം. അപ്പോൾ ഇനിയുള്ള റെയ്ഡുകളുടെയും ഇനിയുള്ള പരിശോധനകളുടെയും ഒക്കെ കഥ വരും ദിവസങ്ങളിൽ നമുക്ക് കണ്ടു തന്നെ അറിയാം.